കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ നിന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് വ്യാജ വാർത്തകളെ തിരിച്ചറിയാനുള്ള ചില മാർഗങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വ്യാജ വാർത്തകൾ, ഫേക്ക് ന്യൂസസ്. ഈ ഫേക്ക് ന്യൂസസ് എന്താണ് എന്നുള്ളതും അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണെന്നും ഇതുണ്ടാക്കുന്ന എഫക്ട്സ് എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ പല രീതിയിൽ നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുന്നത് ഇപ്പം പ്രധാനമായിട്ടും വാർത്തകളിലൂടെയും പേപ്പറുകളിലൂടെയും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ വളരെ സജീവമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ സംഭവങ്ങൾ, സംഗതികളൊക്കെ വൈറലാവുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ന്യൂസസ് വരും. ഇതിൽ ഏതാണ് വ്യാജം, ഏതാണ് നല്ലത് എന്നുള്ളത് പതിരും നെല്ലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് വാർത്തകൾ മിക്സപ്പ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യും. എങ്ങനെ നമുക്ക് വ്യാജ വാർത്തകളെ തിരിച്ചറിയാം എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിന് ഞങ്ങൾ പോയിന്റ് വൈസാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി പറഞ്ഞുതരാം. നമ്പർ വൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വ്യാജ വാർത്ത അല്ലെങ്കിൽ ഒരു സെൻസേഷണൽ ന്യൂസ്, ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ആവട്ടെ എന്ത് ന്യൂസും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസ് എത്തുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ന്യൂസ് വേറെ ഏതെങ്കിലും സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഈശാനെറ്റ്, മനോരമ തുടങ്ങിയിട്ടുള്ള ഡെയിലി ന്യൂസസ് അപ്ഡേറ്റ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ സൈറ്റുകളിൽ ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒന്നോ ഒരു മാധ്യമമല്ലാതെ രണ്ടും നമ്മൾ കണക്കിലെടുക്കണ്ട. രണ്ടിൽ കൂടുതൽ മാധ്യമങ്ങൾ അതേ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാർത്ത സത്യമാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, അതിലെ ഫോട്ടോസ് ചെയ്യാം. നമ്മൾ വെബ്സൈറ്റിലൊക്കെ നമുക്ക് വരുന്ന ഫോട്ടോസ്, രണ്ട് തരത്തിലുള്ള ഫോട്ടോസ് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ആ ന്യൂസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഫോട്ടോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം എന്തെങ്കിലും ഒരു ന്യൂസ് ഇന്നലെ നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഏതെങ്കിലും ഒരു സിനിമാ സ്റ്റാറിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ അവരുടെ പഴയ ഏതെങ്കിലും ഫോട്ടോസൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് ഫേക്ക് ആവാനൊരു സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ ഒരു ബന്ധമില്ലാത്ത വേറെ ഏതെങ്കിലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള ഫോട്ടോ നോക്കാം. ഈ ഫോട്ടോസിൻ്റെ ഓതൻറ്റിസിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് ഫോട്ടോസ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ഫോട്ടോ സെർച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളതും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഇനിയിപ്പം സിനിമ സ്റ്റാഫിനെ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണ്, അവരെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ ചിലപ്പോൾ ലൊക്കേഷൻ സ്റ്റെൽസ് ആയിരിക്കും ഫേക്ക് ന്യൂസസിൻ്റെ കൂട്ടത്തിൽ പരക്കുന്നുണ്ടാവുക. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ്സ് ആണ്. അതിൽ കൊടുത്തിരിക്കുന്ന തീയതികളൊന്ന് ചെക്ക് ചെയ്യാം. ഈ വ്യാജമായിട്ടുള്ള വാർത്തയിൽ നിന്നും അങ്ങനെ കറക്റ്റ് തീയതികളൊന്നും കൊടുക്കാൻ സാധ്യതയില്ല. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇനി നാലാമത്തെ കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ ഹെഡിങ് എന്നുള്ളത്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന, പെട്ടെന്ന് അറ്റൻഷൻ കിട്ടുന്ന ക്യാച്ചി ഹെഡിങ്സ് ആണ്, ഹെഡ്ലൈൻസ് ആണ് ന്യൂസിനുള്ളത് എങ്കിൽ അത് ഫേക്ക് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് ഗണത്തിൽ പെടുന്നതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ചിലപ്പം തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ഹെഡിങ്സ് വായിച്ചിട്ട് നമുക്ക് ഹെഡിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ, പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൊരു അസ്വാഭാവികത ഫീലിംഗ് ആണെങ്കിൽ അതത്ര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിക്കൊള്ളണമെന്നില്ല. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ഫോർമാറ്റാണ്. എല്ലാം ഇങ്ങനെ വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് കൊടുത്തത് എങ്കിൽ അത് ഒരു പക്ഷേ ഫേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്ന സമയത്ത് എങ്ങനെയാണ് കണ്ടൻറ്റ് വരുന്നത്. അന്ന് വളരെ വ്യത്യസ്തമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ന്യൂസിൽ അത്ര ആധികാരികത ഉണ്ടാവണമെന്നില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യു ആർ എൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പം വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിൻ്റെ ഫേക്ക്, അത് എന്ന് തോന്നിപ്പിക്കുന്ന ചില ഫേക്ക് വെബ്സൈറ്റിൽ നിന്നായിരിക്കും ചില ന്യൂസസ് വരുന്നത്. അപ്പോൾ അതിനൊന്നും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അതിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ജിയോയുടെ ഡിഷ് ടി വി 11 രൂപയ്ക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യൂസ്. അത് ജിയോയുടേത് എന്ന് തോന്നുന്ന വെബ്സൈറ്റ് ആണെങ്കിലും ഓപ്പൺ ചെയ്ത് വരുമ്പോൾ മറ്റേതോ ഒരു വെബ്സൈറ്റാണ് ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ യു ആർ എൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മറ്റൊരു കാര്യം സോഴ്സ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞു എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇത്തരം ഒരു പ്രസ്താവന ഇറക്കി, സംഘടന ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ന്യൂസിൻ്റെ സോഴ്സസ് നമുക്ക് നോക്കാം. സോഴ്സസ് ഇൻ കേസ് ചില ന്യൂസസ് നമ്മൾ കാണും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു, അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അവരുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് കാണാനും സാധിക്കും. ഇല്ല, ഇന്ന വ്യക്തി ഇന്ന സാഹചര്യത്തിൽ പറഞ്ഞു, ഈ ഒരു മീൻസ് ഈ ഒരു ഗ്യാതറിങ്ങിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഈ ഒരു യോഗത്തിൽ വെച്ച് പറഞ്ഞു, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനൊരു ഓതൻറ്റിസിറ്റി ഉണ്ട്. അതുകൊണ്ട് സോഴ്സസ് ചെക്ക് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോഴ്സസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്.
പിന്നെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഫേക്ക് ന്യൂസസ് ഉണ്ട്. മനഃപൂർവ്വമായിട്ട് ഫേക്ക് ന്യൂസസ് ഉണ്ടാക്കിയിടുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്. ആ വെബ്സൈറ്റ്സിനെ ഒന്ന് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെയുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തമാശകളും ആക്ഷേപഹാസ്യങ്ങളും ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസസും പലപ്പോഴും നമ്മൾ ഒന്നായിട്ടാണ് കാണാം. ഈ ആക്ഷേപഹാസ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അത് ന്യൂസ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടന്റ് ഒന്ന് ജസ്റ്റ് വിലയിരുത്തിയതിന് ശേഷം മാത്രം നമ്മളതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വന്നപ്പം ഇത് പ്രസ്താവനയായിട്ട് ചില ആൾക്കാർ പറഞ്ഞതായിട്ടൊക്കെ വളച്ചൊടിച്ച കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അത് കോമഡി ആണോ ഒരു ആക്ഷേപഹാസ്യമാണോ അല്ലെങ്കിൽ ന്യൂസ് ആണോ എന്നുള്ളത് വിലയിരുത്താൻ പഠിക്കുക. നമ്മൾ റെഫർ ചെയ്യുന്ന സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഇതിപ്പോൾ പേജസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി ചെക്ക് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പേര് വെളിപ്പെടുത്താത്ത, വ്യക്തിത്വം എന്താണെന്ന് വെളിപ്പെടുത്താത്ത ഒരാളിടുന്ന ന്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ ചില മാധ്യമങ്ങളുടേത് എന്ന പേരിൽ ഫേക്കായിട്ടുള്ള കുറേ ന്യൂസസ് നമുക്കറിയാമല്ലേ. പേര് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം അതിനൊക്കെ ഒരു റിയാലിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ചില സൈറ്റ്സിനെ നോക്കാം. ഇതേപോലെ ഫേക്കായി നിന്നുകൊണ്ടുള്ള ചില ആൾക്കാർ പറഞ്ഞു വിടുന്ന, പരത്തി വിടുന്ന ന്യൂസസിനൊന്നും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാം. പിന്നെ നമ്മൾ ഏതൊരു വാർത്തയും ഷെയർ ചെയ്യുന്നതിന് മുൻപ് രണ്ട് വട്ടം ആലോചിക്കണം. അതിനകത്തുള്ള കണ്ടന്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. അതൊരു പക്ഷേ ഫേക്ക് ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫേക്ക് ന്യൂസ് ഒരു വ്യക്തിക്കെതിരെ ഒരു സ്ഥാപനത്തിനെതിരെ നമ്മൾ പറഞ്ഞ് പരത്തുന്ന സമയത്ത്, ഷെയർ ചെയ്യുന്ന സമയത്ത് അത് ഇട്ട ആളിൻ്റെ അടുത്ത്, ആ പോസ്റ്റ് ഉണ്ടാക്കിയ ആളെ പോലെ തന്നെ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കും ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന് സൈബർ നിയമത്തിൽ പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഏതൊരു പോസ്റ്റും ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആധികാരികത ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. വൈറലാവുന്ന കാര്യങ്ങളാണെങ്കിൽ മാക്സിമം ഇടപെടാതിരിക്കുക. സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഫേക്ക് ന്യൂസസ് വരുന്ന സമയത്ത്, അത് വായിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കും. ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.